ഏട്ടനില് അപ്പൊ രാജാവും രാജ്ഞിയും പരിവാരങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എന്റെ പൊന്നെ ഞാൻ ആ കൊട്ടാരത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഓക്സിജന്റെ ഡിജിറ്റൽ കൊട്ടാരം, ഹോം അപ്ലയൻസുകളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകളുമാണ് നിരക്കുന്ന ഒരു ഇടിവെട്ട് ഷോറൂം നമ്മുടെ സ്വന്തം കൊട്ടാരക്കരയിലേക്ക് വരുന്നു എന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് പുതിയ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഓക്സിജൻ ഡിജിറ്റൽ കൊട്ടാരം ഇനി കൊട്ടാരക്കരയിലും. ഉദ്ഘാടനം ഓഗസ്റ്റ് 25. കേരള സർക്കാർ സ്ഥാപനമായ തേച്ചാടിയുടെ കീഴില് കൊട്ടാരക്കരയില് പുതുതായിട്ട് ആരംഭിച്ച അപ്ലൈഡ് സയൻസ് കോളേജിന്റെ അഡ്മിഷന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് 4 കോഴ്സുകളിലേക്കാണ് ഇപ്പോൾ അഡ്മിഷൻ തുടങ്ങിയിരിക്കുന്നത്. 4 തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളാണ്: BSc സൈക്കോളജി, BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, BCom ഫിനാൻസ്, BSc കമ്പ്യൂട്ടർ സയൻസ്. ഈ 4 കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ നിലവിൽ കോളേജ് പ്രവർത്തിക്കുന്നത് IHRDയുടെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ വിശാലമായ ക്യാമ്പസിലാണ്. കോഴ്സുകൾക്ക് ഉള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി സൗകര്യം, വാഹന സൗകര്യം, ബസ് സൗകര്യം, ഇതെല്ലാം തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. BSc കമ്പ്യൂട്ടർ സയൻസ്, BSc സൈക്കോളജി എന്നിവയ്ക്ക് 32 സീറ്റും, BCom ഫിനാൻസ്, BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നിവയ്ക്ക് 40 സീറ്റ് വീതവുമാണ് കേരള യൂണിവേഴ്സിറ്റി നമുക്ക് തന്നിട്ടുള്ളത്. ഇതില് പകുതി സീറ്റുകളിൽ അഡ്മിഷൻ നമുക്ക് കോളേജിൽ നിന്ന് നേരിട്ട് നടത്താനായിട്ട് അനുമതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ വരുന്ന മുറയ്ക്ക്, നേരിട്ട് സ്പോട്ട് അഡ്മിഷനായിട്ട് വരുന്ന മുറയ്ക്ക് അഡ്മിഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇനി പരിമിതമായ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് നേരിട്ട് അഡ്മിഷൻ നൽകാനായിട്ട് നിലവിലുള്ളത്. നമ്മുടെ പുതിയ കോളേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ 3 അലോട്ട്മെന്റിൽ വരാത്തത് കൊണ്ട് ഈ വർഷം നമുക്ക് നേരിട്ടുള്ള അഡ്മിഷനുള്ള അനുമതിയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിന് തന്നിട്ടുള്ളത്. കുട്ടികൾക്ക് ബസ് സൗകര്യം ഉണ്ട്. നമുക്ക് രാവിലെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് കോളേജിലേക്കും വൈകിട്ട് കോളേജിൽ നിന്ന് കൊട്ടാരക്കര ബസ് സ്റ്റേഷനിലേക്കും ഉള്ള ബസ് സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി ഒരു എയ്ഡഡ് കോളേജിന്റെ ക്യാമ്പസിൽ പഠിക്കുവാനുള്ള സൗകര്യമാണ് കൊട്ടാരക്കരയിലെ കുട്ടികൾക്ക് ഇപ്പോൾ നിലവിലുള്ളത്. +2 പാസ്സായ വിദ്യാർത്ഥികൾക്കാണ് അതിനകത്ത് അവസരമുള്ളത്. അതിന്റെ BSc കമ്പ്യൂട്ടർ സയൻസിന് +2 മാത്സോ കമ്പ്യൂട്ടർ സയൻസോ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അവസരമുണ്ട്. ബാക്കിയുള്ള കോഴ്സുകൾക്കെല്ലാം തന്നെ +2 ഏതെങ്കിലും വിഷയം എടുത്ത്, +2 VHSEയോ CBSEയോ ഏതെങ്കിലും വിഷയം എടുത്ത് പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക്, അതായത് SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, അത് OEC കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ എന്നീ കുട്ടികൾക്ക് ഒരു ഫീസും അടയ്ക്കാതെ പൂർണ്ണമായും സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരം കൂടി നമ്മുടെ കോളേജിൽ ലഭ്യമാണ്. അവർക്ക് പൂർണ്ണ സൗജന്യമായിട്ട് ഒരു ഫീസും അടയ്ക്കാതെ തന്നെ അവർക്ക് അഡ്മിഷൻ നേടുകയും നമുക്ക് ഈ 3 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റും. കേരള യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ റെഗുലർ കോഴ്സാണ് നമ്മൾ ഈ നടത്തുന്ന കോഴ്സുകൾ. നമ്മുടെ കോളേജിൽ കുട്ടികൾക്ക് നിലവിൽ കമ്പ്യൂട്ടർ ലാബ് സൗകര്യം എന്ന് പറയുന്നത് BCom-ക്കാർക്കും BSc കമ്പ്യൂട്ടർ സയൻസുകാർക്കും പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ ലാബ് സൗകര്യമാണ്. നമുക്ക് നിലവിൽ 30 കമ്പ്യൂട്ടർ സിസ്റ്റം അടങ്ങിയ വിശാലമായ 2 ലാബുകളാണ് നമ്മുടെ കോളേജിൽ നിലവിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ലൈബ്രറി സൗകര്യം, 2000 പുസ്തകങ്ങൾ അടങ്ങിയ വിശാലമായ ഒരു ലൈബ്രറിയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ക്യാൻറ്റീൻ സൗകര്യമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പോയി വരാനായിട്ട് ബസ് സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ് IHRDയുടെ തന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നിലവിൽ ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യപ്പെട്ട മറ്റ് അധ്യാപകരാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. നിലവിലെല്ലാ ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. അതായത് പ്രൊജക്ടറുകളും അതുപോലെ തന്നെ മറ്റ് എല്ലാ വൈറ്റ് ബോർഡും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയ സ്മാർട്ട് ക്ലാസ് റൂമുകളാണ് കുട്ടികൾക്ക് നൽകിയിട്ടുള്ളത്. നിലവിലെ ഒരു ഫുൾ ഫ്ലഡഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ നൽകുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യത്തോടുകൂടി കുട്ടികൾക്ക് പഠിക്കാവുന്ന അവസരമാണുള്ളത്. അതുകൂടാതെ തന്നെ നമ്മുടെ കുളക്കടയിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുമായിട്ട് നമ്മുടെ കോളേജിലെ കുട്ടികൾക്ക് പരിശീലനം നേടാനുള്ള അവസരം നൽകുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി, കൊട്ടാരക്കര MLA, ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ഭാഗവത് സർ പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ തന്നെ ഒരു പുതിയ ഒരു ഇൻക്യുബേഷൻ സെന്റർ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ക്യാമ്പസിൽ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ആ ഇൻക്യുബേഷൻ സെന്റർ വരുന്നതോടുകൂടി ഈ കുട്ടികൾ രണ്ട് മൂന്നാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ ഈ സ്റ്റാർട്ടപ്പ് അവർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ ആശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആശയങ്ങൾ അവർക്ക് പരീക്ഷിച്ചു നോക്കുന്നതിനും യാതൊരു പൈസ ചിലവില്ലാതെ പരീക്ഷിച്ചു നോക്കുന്നതിനും അവർക്ക് അത് വിജയിപ്പിച്ചെടുക്കുന്നതിനുമുള്ള സൗകര്യവും സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായും ലഭിക്കുന്ന രീതിയിലേക്കാണ് ഒരു വലിയ ഒരു ക്യാമ്പസിന്റെ ഭാഗമായിട്ട് ഒരു വലിയ ഒരു എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ആ വിശാലമായ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമ്പോൾ കൊട്ടാരക്കരയിൽ തന്നെ ഏറ്റവും വലിയ വിശാലമായ ഒരു വിദ്യാഭ്യാസ ശൃംഖലയായിട്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജും അപ്ലൈഡ് സയൻസ് കോളേജും അതുപോലെ ഇൻക്യുബേഷൻ സെന്ററും പിന്നീട് വരാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസങ്ങളെല്ലാം ചേർന്ന് വലിയൊരു വിദ്യാഭ്യാസ ശൃംഖലയായിട്ട് ഈ ഐ ടി സിയുടെ ഈ ക്യാമ്പസ് മാറും എന്നുള്ളതിൽ ആ സംശയം. പൊതുവിദ്യാർത്ഥികൾക്ക് അവർക്ക് അവരുടെ ക്ലാസ് ഫീസ് ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഫീസ് ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. അത് മൈനോറിറ്റി സ്കോളർഷിപ്പ് അതുപോലെ ജനറൽ സ്കോളർഷിപ്പ് ഇങ്ങനെയൊക്കെയുള്ള ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. മറ്റ് ഗവൺമെൻറ് ലഭ്യമാക്കുന്ന എല്ലാ സഹായങ്ങളും അത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന എല്ലാ സ്കോളർഷിപ്പുകളും നമ്മുടെ കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും ലഭിക്കും. നറുക്കെടുപ്പിലൂടെ ജി മാർട്ട് ഗോൾഡ് കേല ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, ഒരു കിലോ സ്വർണം, അഞ്ച് മാരുതി ഇഗ്നിസ് കാറുകൾ നേടും. കൂടാതെ ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. നന്ദല ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.